ചാനൽ പതിമൂന്ന് പോയിൻറ്റ് എട്ടിലേക്ക് സ്വാഗതം ഞാനന്ന് സംസാരിക്കുന്ന വിഷയം ശബരിമല മകരവിളക്കും മകരജ്യോതിസും എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം തൊട്ടാണ് നമ്മൾ മകരവിളക്കിനെക്കുറിച്ച് കേട്ടു തുടങ്ങിയത് അത് ശബരിമലയിൽ നിന്നുകൊണ്ട് പുന്നമ്പലമേളിലേക്ക് നോക്കുമ്പോൾ മകര മകരസംക്രാന്തി ദിവസം ത്രിസന്ധ്യാ സമയത്ത് ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വിളക്ക് അമാനുഷികമാണെന്ന ഒരു വിശ്വാസം പൊതുവെ നമ്മുടെ ജനങ്ങളിടയിൽ ഉണ്ടായി ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ അത് അമാനുഷികമല്ലെന്നും മനുഷ്യനിർമ്മിതമാണെന്നുമുള്ള യാഥാർത്ഥ്യം അന്നത്തെ കാലത്ത് സജീവമായിരുന്ന ജനീവും ഭാര്യയിലൂടെ ഒരാൾ എഴുതുകയുണ്ടായി ഈ സംഭവം അറിഞ്ഞപ്പോൾ കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനം യുക്തിവാദി സംഘം ഇത് വളരെ ശ്രദ്ധയോടെ ഏറ്റെടുത്തു അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ തന്നെ യുക്തിവാദി സംഘം പ്രവർത്തകർ തയ്യാറായി അതിൻ്റെ അടിസ്ഥാനത്തിൽ മകരവിളക്ക് പ്രത്യക്ഷപ്പെടുന്ന ദിവസം കേരളത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും യുക്തിവാദികൾ സംഘടിച്ച് ബസ്സിൽ യാത്ര ചെയ്ത് തലേ ദിവസം തന്നെ അവിടെ എത്തിച്ചേരുകയുണ്ടായി മകരവിളക്ക് കൊളുത്തുന്നതിന് എത്തിച്ചേർന്ന അധികാരികൾ ത്രിസന്ധ്യാസമയത്ത് അത് കൊളുത്തുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ എടുത്തപ്പോൾ യുക്തിവാദ സംഘം പ്രവർത്തകരും അവിടെ എത്തിയിരുന്നു അവർ കൊളുത്തുന്നവരോട് അഭ്യർത്ഥിച്ചു ദയവി ചെയ്ത് നിങ്ങളത് കൊളുത്തരുത് ഇത് ജനങ്ങളെ വഞ്ചിക്കുന്നതാണ് അപ്പോൾ അവർ അതിന് തയ്യാറായില്ല അപ്പോൾ അവരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കൊളുത്തി കാണിച്ചാൽ ഞങ്ങളും മറ്റു ചില വിളക്കുകൾ കൊളുത്തി കാണിക്കാനിടയാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിളക്കുകൾ വിളക്ക് കൊളുത്തി യുക്തിവാസം പ്രവർത്തകർ അവരെ കയ്യിലിരുന്ന സെർച്ച് ലൈറ്റ് അടിച്ചു കാണിച്ചു കുറേ പന്തം കൊളുത്തി കാണിച്ചു ഒരു എലിവണം കൊളുത്തിവിട്ടു ഇതൊക്കെ ഉണ്ടായി ഈ സംഭവം ശബരിമലയിൽ നിന്ന് ഭക്തജനങ്ങൾ അറിയുന്നു തുടർന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളായ മാതൃഭൂമി മനോരമ കേരളവോതി തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്തു പിറ്റേ ദിവസം വന്ന റിപ്പോർട്ടിൽ പറയുന്നത് മകരജ്യോതി പ്രത്യക്ഷപ്പെട്ട തൊട്ട് മുകളിൽ ഇടതുവശത്തായി അനവധി പ്രഭാവപൂരം തെളിഞ്ഞു മിന്നിയെന്നാണ് മാത്രമല്ല ഒരു ദിവ്യ നക്ഷത്രം ഉദിച്ച് മിന്നി മാഞ്ഞ് പോയി എന്നാണ് യഥാർത്ഥത്തിൽ അനവധി പ്രഭാകുരം തെളിഞ്ഞു മിന്നിയത് പന്തം കൊളുത്തി കാണിച്ചതാണ് ഒരു ദിവ്യ നക്ഷത്രം ഉദിച്ച് മിന്നി മാഞ്ഞ് പോയി എന്ന് പറയുന്നത് എലിവാളും കൊളുത്തിവിട്ടതാണ് ഇതിനെ തുടർന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന കുറുപ്പ് പറഞ്ഞു അടുത്ത വർഷം ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ ഇതിനെ ശക്തമായി നേരിടുന്നതായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം മുതൽ മകരവിളക്ക് കൊളുത്തുന്നതിൻ്റെ മുന്നോടിയായി പ്രവർത്തകർ അവിടെ എത്തിച്ചേരുമ്പോൾ പോലീസും അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ യുക്തിവാദി സംഘം പ്രവർത്തകർക്ക് മറ്റ് നിരോധനമൊന്നുമില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് അവരും വീണ്ടും ഇത് കാണാനും ഒക്കെ ചെന്ന് തുടങ്ങി എന്നാൽ പോലീസ് ഇടപെട്ടതിന് അന്ന് മുതൽ സംഘം പ്രവർത്തകരെ തടഞ്ഞ് മാറ്റിയിരുത്തുകയും അവരുടെ കയ്യിലിരുന്ന ക്യാമറ തുടങ്ങിയ കാര്യങ്ങൾ പിടിച്ചു വാങ്ങി ഫിലിമൊക്കെ ഊരിയെടുക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം വിളക്ക് കൊളുത്തുകയുണ്ടായി അതിൻ്റെ ഒരു അടുത്ത വർഷം വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ സംഘം പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജ് ചെയ്ത് അടുത്തുള്ളൊരു പാറപ്പുറത്ത് മാറ്റിയിരുത്തുകയുണ്ടായി എന്നിട്ടാണ് കൊളുത്തുന്നത് ഇതിനെ തുടർന്ന് പോലീസ് ശക്തമായി ആ കാലഘട്ടത്തിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എൻ കൃഷ്ണൻ നായരായിരുന്നു അദ്ദേഹം എസ് പി ആയി ഡി ജി പി ആയി റിട്ടയർ ചെയ്യുന്ന കാലം വരെ ഇതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹമായിരുന്നു അദ്ദേഹം പൂർണ്ണമായും ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും അദ്ദേഹം ഒരിക്കൽ ഇത് മനുഷ്യനിർമ്മിതമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയുണ്ട് സംസാരിക്കുകയും പത്രത്തിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഞങ്ങൾ നിയമപരമായി കോടതിയെ സമീപിക്കാൻ തയ്യാറായി ഇത് അമാനുഷികമാണ് എന്നാണ് പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളുമൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇത് അമാനുഷികമല്ല ഇത് കൊളുത്തി കാണിക്കുന്നതാണ് എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അവസാനം കോടതിയെ സമീപിക്കുകയാണ് കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം ഘട്ടം അവിടെ ഒരു നൂറ്റി രണ്ടോളം പേര് മരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കോടതി വിധി കൊടുത്ത അർജന്മയിൽ ഉണ്ടായ എന്ന് പറയുന്നത് അന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇത് എന്തു വികാരം വ്രണപ്പെടും എന്നുള്ളതുകൊണ്ട് ഗവൺമെൻറ്റിന് ഇക്കാര്യം അന്വേഷിക്കുന്നതിന് യാതൊരു താല്പര്യമില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും കൊടുത്ത ഹർജിയിന്മേൽ സുപ്രധാനമായൊരു വിധിയുണ്ടായി ആ വിധി മനുഷ്യനിർമ്മിതം തന്നെ എന്ന വിശദീകരണം ഉൾപ്പെടുന്ന വിധിയായിരുന്നു തുടർന്ന് ആ വിധി വന്നപ്പോൾ കേരളത്തിലുള്ള എല്ലാ പത്രങ്ങളും ഹിന്ദുവിനെ ഹിന്ദുവിനെപ്പോലുള്ള പ്രധാനപ്പെട്ട മലയാളത്തിലെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ മകരവിളക്ക് മനുഷ്യനിർമ്മിതം തന്നെ എന്ന ഹെഡിങ്ങിൽ നാലും അഞ്ചും ആറും കോളം വാർത്തകൾ കൊടുക്കുന്നുണ്ടായി അങ്ങനെ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ആ കോടതി വിധി വിജയകരമായൊരു പ്രഖ്യാപനമായിരുന്നില്ല എങ്കിൽ പോലും അതിനകത്ത് വലിയൊരു വസ്തുത രേഖാപരമായി കിടപ്പുണ്ടായി പലരും സത്യവാങ്മൂലം കോടതി വാങ്ങിച്ചുകൊണ്ടാണ് ആ വിധി തയ്യാറാക്കിയത് അതിൽ ദേവസ്വം ബോർഡ് കൊടുത്ത ഒരു സത്യവാങ്മൂലമുണ്ട് ആ സത്യവാങ്മൂലത്തിൽ വളരെ വിശദമായി ദേവസ്വം ബോർഡ് പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഇത് അത്ഭുതമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല ഇത് മനുഷ്യനിർമ്മിതം തന്നെയാണ് മനുഷ്യർ കൊളുത്തി കാണിക്കുന്നത് തന്നെയാണ് എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത് അതിപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു ഈ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദൃശ്യ ദൃശ്യപത്രമാധ്യമങ്ങളെല്ലാം തന്നെ മകരവിളക്ക് ദിവ്യമായി ഉണ്ടാകുന്നതല്ലെന്നും അത് മനുഷ്യനിർമ്മിതമാണെന്നും അഭിപ്രായമുണ്ടായിരുന്നു അന്ന് അയ്യപ്പ സംഘത്തിൻ്റെ അഭിപ്രായവും ഇത് അത്ഭുതമാണെന്ന ഒരു അഭിപ്രായമായിരുന്നില്ല അവർക്കുമുണ്ടായിരുന്നത് ഈ വിധി വന്നപ്പോൾ മറ്റ് ഒരു പുതിയ സംഭവം ഉണ്ടായി അതായത് മകരവിളക്ക് കൊളുത്തുന്നത് തന്നെയാണ് പക്ഷേ മകരജ്യോതി എന്ന് പറയുന്നത് മറ്റൊന്നാണ് അത് മനുഷ്യനിർമ്മിതമല്ല അതിനെക്കുറിച്ച് പറയുന്നത് മകരവിളക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് തൊട്ടുമുകളിൽ ആയി കാണുന്ന ഒരു ദിവ്യ നക്ഷത്രമുണ്ട് ആ നക്ഷത്രത്തിന് ആ നക്ഷത്രം ദിവ്യമാണ് ആ നക്ഷത്രത്തെയാണ് മകരജ്യോതിസ് എന്ന് വിളിക്കുന്നത് എന്നാണ് കാരണം മകരവിളക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ശബരിമലയിൽ നിന്നുകൊണ്ട് പൊന്നമ്പലമേടിയിലേക്ക് നോക്കുമ്പോൾ പൊന്നമ്പലമേടി പ്രത്യക്ഷപ്പെടുന്ന വിളക്കം കാണാൻ മുകളിൽ ഈ നക്ഷത്രവും കാണാം അതുകൊണ്ടാണത് ദിവ്യമെന്നുള്ള ഒരു സങ്കല്പം ഉടലെടുത്തത് യഥാർത്ഥത്തിൽ ഈ നക്ഷത്രം അങ്ങനെ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നതല്ല ആ ഒരു പിരീഡിൽ അവിടെ ഉള്ള നക്ഷത്രമാണ് ഇത് ഭൂമിയുടെ ഉപരിമണ്ഡലത്തിൽ എപ്പോഴും ഉള്ളതാണ് അതായത് ഓറിയോൺ എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹമുണ്ട് ആ നക്ഷത്ര സമൂഹത്തിൽ സിറിയസ് എന്ന് പറയുന്ന നക്ഷത്രമാണ് ആ സമയത്ത് അവിടെ ആ ദിശയിൽ എത്തിച്ചേരുന്നത് ഇതെല്ലാ വർഷവും ആവർത്തിക്കുന്നതാണ് അപ്പോൾ ഈ നക്ഷത്രത്തെ ആണ് ദിവ്യമാണെന്നും ഇത് മകരജ്യോതിസാണെന്നും ഉള്ള ഒരു പുനർവ്യാഖ്യാനം ഉണ്ടായത് എന്നാൽ അത് ശരിയല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ശബരിമലയിൽ വിളക്ക് കൊളുത്തുന്നതിനോ പൊന്നമ്പനമേട്ടിൽ വിളക്ക് കൊളുത്തുന്നതിനോ ഒന്നും തന്നെ യുക്തിവാദികൾ യുക്തിവാദികളെതിരല്ല അത് വിശ്വാസിയുടെ ഭാഗം എന്നാൽ ഇത് മനുഷ്യനോ ശാസ്ത്രത്തിനോ ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അത്ഭുത പ്രതിഭാസമാണെന്ന് ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പറയുണ്ടായി അത് അവിടെയാണ് യുക്തിവാദികൾ ശക്തമായി ഇതിനെ ചെറുക്കുകയും ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അനവധി പ്രയത്നിക്കുകയും കോടതി മുഖേന വ്യക്തമായൊരു വിശദീകരണം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു എന്തായാലും അതോടുകൂടി കേരളത്തിലെ ജനങ്ങളെല്ലാം ഇത് അത്ഭുതമല്ലെന്നും അമാനുഷികമല്ലെന്നും ഇത് സാധാരണ ഒരു ദീപാരാധനയുടെ ഭാഗം മാത്രമാണ് എന്ന ഒരു വിശ്വാസത്തിൽ എത്തിച്ചേരുകയുണ്ടായി യുക്തിവാദികൾ ഇത്തരം പൂജകൾക്ക് എതിരല്ല ഇത് അമാനുഷ്യം എന്ന് പറഞ്ഞെടുത്ത് മാത്രമായിരുന്നു തർക്കം